നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. പ്രസന്നവും സൗമ്യവുമായ മുഖഭാവം, മൃദുവായ സംഭാഷണ രീതി എന്നിവയാണ് ഉത്രാടം നാളുകാരുടെ പ്രത്യേകത. കുലീനമായ രൂപഭംഗിയും ലളിതവും എന്നാൽ ഉചിതവുമായ വേഷവിധാനവും ഇവർക്ക് എല്ലാ രംഗങ്ങളിലും ഒരു മാന്യത നേടിക്കൊടുക്കാൻ പര്യാപ്തമാണ്. ഈശ്വരഭക്തിയും ഗുരുഭക്തിയും വേണ്ടുവോളമുള്ളവരാണ് ഉത്രാടം നാളുകാർ. ഇവർ വാചാലരാണെങ്കിൽ കൂടി ഇവരുടെ ഹൃദയ രഹസ്യം ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകില്ല. ഇവരുടെ രഹസ്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ദീർഘകാല സഹവാസം കൊണ്ടേ കഴിയൂ. ഈ നാളുകാരുടെ കണ്ണുകളിൽ ചുവപ്പു നിറവും അരയിലോ മുഖത്തോ മറുക അടയാളവും കാണപ്പെട്ടേക്കാം. അന്യന് ഉപദ്രവമുണ്ടാക്കാനും ചതിക്കാനും അല്പവും ആഗ്രഹമില്ലാത്തവരാണിവർ. നീതിയും ആത്മാർത്ഥതയും മാത്രമേ എല്ലാ ഇടപാടുകളിലും ഇവർ പുലർത്തുകയുള്ളൂ. ഈ സൽസ്വഭാവം കൊണ്ട് ഇവർക്ക് പലപ്പോഴും പല കുഴപ്പങ്ങളും കാര്യനഷ്ടങ്ങളും സംഭവിച്ചെന്നിരിക്കും. പെട്ടെന്ന് ഒന്നിനെ വിശ്വസിക്കുകയോ അത്ര വേഗം അതിനെ വകവെച്ചു കൊടുക്കുകയോ ചെയ്യുന്നവരല്ല ഇക്കൂട്ടർ. വിശ്വാസം തോന്നുന്ന ഒന്നിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാനും പ്രയാസമാണ്. യഥാർത്ഥത്തിൽ വിനീതന്മാരും സംസ്കാര സമ്പന്നരുമായ ഇവരെ കണ്ടാൽ ചിലപ്പോൾ തണ്ടന്മാരെന്നും തോന്നും. ശുചീകരണത്തിലും ആർഭാടരഹിതമായ ജീവിതത്തിലും ശ്രദ്ധയുള്ളവരാണിവർ. ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവർ വൃത്തിയായി സൂക്ഷിക്കുകയും അതിനെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യും. വിശ്വസ്തരോട് ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ ഇവർ ഏത് കാര്യത്തിലും ഇടപെടുകയുള്ളൂ. പൊതുവെ അലസ സ്വഭാവമുള്ളവരാണ് ഇവരെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ചുറുചുറുക്കും കൃത്യനിഷ്ഠയും പ്രകടിപ്പിക്കും. പ്രതിബന്ധങ്ങളോട് എതിരിട്ടുകൊണ്ടാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. എങ്കിലും ഭാഗ്യവും ഭാഗ്യദോഷവും ജീവിതത്തിൽ മാറി മാറി ഭവിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും നീരസം തോന്നിയാൽ അത് മറച്ചു വയ്ക്കാതെ അവരോട് സംസാരിക്കാനും പെരുമാറാനും തയ്യാറാകുന്ന ഇവർ പക്ഷേ അകാരണമായി അന്യരുടെ മുഖത്തു നോക്കി അസുഖകരമായി സംസാരിക്കാൻ വിമുഖതയുള്ളവരാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നത് മൂലം വളരെ നേരത്തെ തന്നെ ഇവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ബോധവും പക്വതയും ഉണ്ടാകുന്നതാണ്. സ്വന്തം തെറ്റ് മനസ്സിലായാൽ സമാധാനപ്പെടുത്തുകയും പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മുൻകോപികളാണിവർ. ഓരോ വിധത്തിലുള്ള മനോവിചാരങ്ങളും വിഷമതകളും ഭാഗ്യകാലത്ത് പോലും ഇവരെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. സമൂഹത്തിൽ മാന്യത പുലർത്താനും കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്താനും നിർബന്ധിത ബുദ്ധിയുള്ളവരാണ് ഇക്കൂട്ടർ. ആത്മാർത്ഥയില്ലാത്തവരുമായി കൂട്ടുബന്ധത്തിലോ മറ്റ് പ്രവർത്തനത്തിലോ ഏർപ്പെട്ടാൽ അത് ഉത്രാടം നാളുകാർക്ക് പരാജയമേ ഭവിക്കുകയുള്ളൂ. എന്നാൽ കൂട്ടുപ്രവർത്തനത്തിന്റെ നേതൃത്വം ഇവരിലാണെങ്കിൽ അതിൽ നിന്നും ദോഷകരമായി ഒന്നും സംഭവിക്കുകയില്ല. 28-നും 31 വയസ്സിനും ഇടയിൽ കുടുംബപരമായ പരിവർത്തനം ഉണ്ടാകാനിടയുണ്ട്. 38 വയസ്സിന് ശേഷം എല്ലാ രംഗങ്ങളിലും വിജയമായിരിക്കും. അർഷസ്, ഉദരരോഗം, രക്തവാദം, പീനസം മുതലായവയാണ് ഈ നാളുകാർ ഭയപ്പെടേണ്ട രോഗങ്ങൾ. ഐശ്വര്യവതികളും ഭർതൃസ്നേഹമുള്ളവരെ ഭാര്യമാരായി ലഭിക്കുന്നതും മൂലം ഉത്രാടം നാളുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നാലും ഭാര്യമാരുടെ അനാരോഗ്യം പലപ്പോഴും ഇവരെ ക്ലേശിതരാക്കും. വായുക്ഷോഭവും ഗർഭാശയ രോഗവും ഇവരുടെ ഭാര്യമാരെ ബാധിക്കും. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ക്ലേശവും മനഃപ്രയാസങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ ശാഠ്യബുദ്ധികളാണെങ്കിലും ആഡംബരഭ്രമവും ദുരാഗ്രഹവും ഇല്ലാത്തവരാണ്. ഇവർക്ക് തണ്ടും അല്പം കൂടുതലാണ്. ഇവർ ഈശ്വരഭക്തരും നിർമ്മല ഹൃദയരുമായിരിക്കും. വിവാഹത്തെയും ഭർത്താവിനെ കുറിച്ചുള്ള മനോദുഃഖത്തെയും കൊണ്ട് ഇവർ പലപ്പോഴും അസ്വസ്ഥരായിരിക്കും. പുണ്യകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും അതീവ തൽപരരാണിവർ. അഗ്രം ഉയർന്ന നാസിക, വിശാലമായ നെറ്റിത്തടം, തിളങ്ങുന്ന കണ്ണുകൾ, നിരന്നതും വെളുത്തതുമായ ദന്തങ്ങൾ, ഭംഗിയില്ലാത്ത കൂന്തൽ, ദീർഘമായ ശരീരം, ശോഭയാർന്ന വദനം, ഇതെല്ലാം ഉത്രാടം നക്ഷത്രക്കാരികളുടെ ലക്ഷണങ്ങളാണ്. ഇവർ സഹനശക്തിയുള്ളവരാണെങ്കിലും ആരിൽ നിന്നെങ്കിലും സ്നേഹശൂന്യമായ പെരുമാറ്റമുണ്ടായാൽ അത് സഹിക്കാൻ കഴിയില്ല. ആരോഗ്യത്തിൽ ശ്രദ്ധയില്ലാത്തവരാണിവർ. വായുക്ഷോഭം, ഗർഭാശയരോഗം ഇവ ഏതെങ്കിലും ഇവരെ ബാധിച്ചേക്കാം.